നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബബ്ദ. അധ്യാപകരുടെ തസ്തിക നിർണയ നടപടികൾ അവസാനഘട്ടത്തിൽ. എത്രയും വേഗത്തിൽ നടപടികൾ പൂർത്തിയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2022-2023 അധ്യയന വർഷത്തെ അധിക തസ്തിക ഒഴികെയുള്ള തസ്തികകളുടെ തസ്തിക നിർണയ നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2022-2023 അധ്യയന വർഷത്തെ ആറാം പ്രവൃത്തി ദിന കണക്കുകൾ പ്രകാരം സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിലായി ആകെ 38,32,395 കുട്ടികളാണുള്ളത്. ഇവരിൽ അധ്യയന വർഷം 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് 3,03,168 കുട്ടികളാണ്. കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പുറമെ പൊതുവിദ്യാലയങ്ങളിൽ 2 മുതൽ 10 വരെ ക്ലാസുകളിലായി 119,970 കുട്ടികൾ പുതുതായി വന്നു ചേർന്നു. ഇവരിൽ 44,915 പേർ സർക്കാർ വിദ്യാലയങ്ങളിലും 75,055 പേർ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളുമാണ് പ്രവേശനം നേടിയത്. ശബരിമലയിൽ നടവരവെണ്ണൽ പുനരാരംഭിച്ചു. 520 ജീവനക്കാരെയാണ് നാണയം എണ്ണുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത്. 20 കോടിയോളം രൂപയുടെ നാണയമാണ് എണ്ണിത്തീർക്കാനുള്ളതെന്നാണ് നിഗമനം. ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞിട്ടും കാണിക്ക ഇനത്തിൽ കിട്ടിയ നാണയങ്ങൾ പൂർണ്ണമായി എണ്ണിത്തീർന്നിട്ടില്ല. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ മകരവിളക്ക് സീസണിലെ വരുമാനം 351 കോടി രൂപയാണ്. നാണയങ്ങൾ എണ്ണിത്തീരുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ കണക്ക് പറയാനാവൂ. ഭണ്ഡാരപരമായി കിട്ടിയ നാണയങ്ങളിൽ 1/3 ഭാഗമാണ് ഇതുവരെ എണ്ണിത്തീർക്കാനായതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ നേരത്തെ അറിയിച്ചിരുന്നു. തുടർച്ചയായി നാണയം എണ്ണുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ജീവനക്കാർക്ക് ജനുവരി 25 മുതൽ 10 ദിവസത്തെ അവധി നൽകിയിരുന്നു. ഈ ഇടവേള കഴിഞ്ഞാണ് ഇന്നു മുതൽ വീണ്ടും നാണയം എണ്ണി തിട്ടപ്പെടുത്തുന്ന ജോലി പുനരാരംഭിച്ചത്. നാണയങ്ങൾ എണ്ണിത്തീർക്കാൻ വീണ്ടും 6 ദിവസം കൂടി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ടേസ്റ്റ് ഓഫ് ശ്രീലങ്ക എന്ന പേരിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ശ്രീലങ്കൻ ഫെസ്റ്റിവലിന് തുടക്കമായി. ഖത്തറിലെ ശ്രീലങ്കൻ എംബസിയുമായി സഹകരിച്ചാണ് ലുലു ഗ്രൂപ്പ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. ശ്രീലങ്കൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മേഖലയിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും വർഷം തോറും ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ശ്രീലങ്കയുടെ അതുല്യമായ പാചക പൈതൃകവും വൈവിധ്യമാർന്ന സംസ്കാരവും മൂല്യങ്ങളും പ്രദർശിപ്പിക്കുന്നതാണ് ഫെസ്റ്റിവൽ. ഗുണനിലവാരമുള്ള ശ്രീലങ്കൻ പലചരക്ക് സാധനങ്ങളും കാർഷിക ജൈവ ഉൽപ്പന്നങ്ങളും ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാർഫോർ ശ്രീലങ്കൻ സ്കൂളിലെയും ദിനു ഡാൻസ് അക്കാദമിയിലെയും വിദ്യാർത്ഥികൾ ശ്രീലങ്കൻ പരമ്പരാഗത നൃത്തങ്ങൾ അവതരിപ്പിച്ചു. ഖത്തറിലെ ശ്രീലങ്കൻ അംബാസിഡർ എം മഫാസ് മൊഹിദ്ദീനും ഭാര്യയും ചേർന്ന് സംയുക്തമായി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ശനിയാഴ്ച ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും ചോർത്തിക്കൊടുക്കുന്ന ഭരണകൂട വ്യവസ്ഥയാണ് ഇന്നത്തേതെന്ന് സാറാ ജോസഫ്. അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ് വികസനം എന്നത് എന്ന് സാറാ ജോസഫ് അഭിപ്രായപ്പെട്ടു. ദളിതരായ മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെയാണ് വികസനത്തിന്റെ ബാലപാഠങ്ങൾ തുടങ്ങേണ്ടത്. ഇന്ത്യയുടെ പൊതുമുതൽ മുഴുവൻ സ്വകാര്യവൽക്കരിക്കപ്പെട്ട് വളരെ കുറച്ചാളുകളിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമാണിന്ന്. ചെറിയൊരു 10% ആളുകളിലേക്ക് മാത്രം ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും ചോർത്തിക്കൊടുക്കുന്ന ഭരണകൂട വ്യവസ്ഥയാണ് ഇന്നത്തേത്. അവരൊരു ബുള്ളറ്റ് ട്രെയിൻ തരാമെന്ന് പറഞ്ഞാലുടൻ കണ്ണടച്ച് അത് വാങ്ങുന്നത് ജനങ്ങളോട് ബാധ്യതയുള്ള പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് യോജിച്ചതല്ല. കേരളം പോലെ വിസ്തൃതി കുറഞ്ഞ ചെറിയ ഒരു സംസ്ഥാനത്തിന് ഇനിയും താങ്ങാനാവുന്നതല്ല ഈ വികസനം. ആവശ്യത്തിന് വികസനം നമുക്കുണ്ട്. ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കും കർഷകർക്കുമെല്ലാം ഒരുപോലെ ഉപകാരപ്പെടേണ്ടതാണ് വികസനം. വടക്കൻ കേരളത്തിൽ കാസർഗോഡൊക്കെ എത്ര അവഗണിത മേഖലയാണെന്ന് സാറാ ജോസഫ് അഭിപ്രായപ്പെട്ടു. ബേപ്പൂർ തുറമുഖം രാജ്യാന്തര നിലവാരത്തിലേക്ക്. ബേപ്പൂർ തുറമുഖത്തെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി മന്ത്രിതല ചർച്ച നടത്തുമെന്ന് തുറമുഖം സന്ദർശിച്ച ശേഷം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. മലബാറിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ ബേപ്പൂരിനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ വിവിധ വകുപ്പുകൾ കൈകോർക്കുകയാണ്. സ്ഥലം MLA-യും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചായിരിക്കും പദ്ധതിക്ക് രൂപം നൽകുക. ഇതിന്റെ ഭാഗമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുറമുഖം സന്ദർശിച്ചു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ സമഗ്ര വികസനം സാധ്യമാകും. അതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന തുറമുഖത്തെ പോരായ്മകൾ തൊഴിലാളികൾ മന്ത്രിയെ ധരിപ്പിച്ചു. 1 കിലോമീറ്റർ ദൂരമെങ്കിലും തുറമുഖത്തിന്റെ നീളം വർദ്ധിപ്പിക്കണം. വലിയ യാനങ്ങൾ അടുക്കാനായി അടിത്തട്ടിലെ പാറകൾ നീക്കം ചെയ്യണം. ചരക്ക് നീക്കം സുഗമമാക്കാൻ പാർക്കിംഗ് ഉൾപ്പെടെ നവീകരിക്കണമെന്നും തൊഴിലാളികൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു.
ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിന് ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ നടപടി ആരംഭിച്ചു. മികച്ചതും ഗുണമേന്മയുള്ളതുമായ സേവനങ്ങൾ ജനങ്ങൾക്ക് സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിന് അന്താരാഷ്ട്ര ഗുണമേന്മ സംവിധാനമായ ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ നേടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീ പറഞ്ഞു. ഐഎസ്ഒ സർട്ടിഫിക്കേഷനുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഐഎസ്ഒ 9001:2015 സർട്ടിഫിക്കേഷൻ നേടാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ജില്ലാ കളക്ടറുടെ കാര്യാലയം ഐഎസ്ഒ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഇതിനാവശ്യമായ ജീവനക്കാർക്കുള്ള പരിശീലനങ്ങളും റെക്കോർഡ് റൂം നവീകരണം, ക്രമീകരിക്കൽ, ഓഫീസ് നവീകരണം, ശുചീകരണം അടക്കമുള്ള പ്രവൃത്തികളും ആരംഭിച്ചു. പ്രാരംഭ നടപടിയായി ജില്ലാ കളക്ടറുടെ കാര്യാലയത്തെക്കുറിച്ചും നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കാനുള്ള ഓൺലൈൻ വിവരശേഖരണ ഫോം ആരംഭിച്ചു. പൊതുജനാഭിപ്രായം ശേഖരിക്കൽ നടപടികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ പി കെ ജയശ്രീ നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾ അറിയാൻ VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം. എർത്ത് മൂവേഴ്സ് വേങ്കോട് വട്ടപ്പാറ. ഹിറ്റാച്ചി, JCB, ടിപ്പർ, ട്രാക്ടർ, കംപ്രസർ തുടങ്ങിയ എർത്ത് മൂവി ഐറ്റങ്ങൾ വാടകയ്ക്ക് കൊടുക്കപ്പെടും. എംസാൻ, പീസാൻ മെറ്റീരിയൽ, റോക്ക് എന്നിവ മിതമായ നിരക്കിൽ സൈറ്റുകളിൽ എത്തിച്ചു നൽകുന്നു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 90 72 48 16 64.